ഇപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. ബിനോയ് വിശ്വം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കേണ്ടുന്ന 4 സഖാക്കളുടെയും പേരുകൾ ഐക്യകണ്ഠേന തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ ചേർന്ന് പിരിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ആ പേരുകൾ ഇതുപോലെ തന്നെ ഏകമനസ്സോടെ അംഗീകരിച്ചു. ആ പേരുകൾ നിങ്ങൾ അറിയിക്കുന്ന മുമ്പ് അല്പം രാഷ്ട്രീയം പറയാനുണ്ട്. അത് നിങ്ങൾ കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുവെ നിങ്ങൾക്കെല്ലാം സ്നേഹമായതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയം തീരെ പറയില്ല. ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ പറയാറില്ല. നിങ്ങൾ നിങ്ങളുടെ കഥകളും ഉപകഥകളും കൽപ്പനകളും സങ്കല്പങ്ങളും എല്ലാം വാർത്തയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായിക്കോട്ടെ, നിങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളെ തള്ളിപ്പറയുമല്ല അതിനെ. അതിൻ്റെ കൂടെ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയം തട്ടി പറഞ്ഞാൽ കൊള്ളാമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കേൾക്കുന്ന മിക്കവരോടും അങ്ങനെ പറയാനും എളുപ്പമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഇതൊരു ഫോർമൽ റിക്വസ്റ്റ് അല്ല, ഒരു ഇൻഫോർമലായിട്ടുള്ള ഒരു അഭിപ്രായപ്പെടണം. അങ്ങനെ എടുത്താൽ മതി. ആ രാഷ്ട്രീയം ഇതാണ്: കേരളത്തിൽ എൽ ഡി എഫ് അനുകൂലമായ ഒരു കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമലോകം പ്രചരിപ്പിച്ചതുപോലെ എൽ ഡി എഫ് വിരുദ്ധ തരംഗമല്ല ഉള്ളത്. ജനങ്ങൾ ചിന്തിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയാണ്. മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിൻ്റെ ഫലം നമുക്കെല്ലാമുള്ള സൂചനയാണ്. കാരണം യു ഡി എഫ് ആണ് അവിടുത്തെ ഇടതുപക്ഷേന, അത് കഴിഞ്ഞ ഇലക്ഷനിലും യു ഡി എഫുമായിട്ട് തന്നെയാണ് മത്സരം ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതി ബി ജെ പി സ്ഥാനാർത്ഥി മോശക്കാരനാണെന്നൊന്നും ഞാൻ പറയില്ല. അവിടെ ത്രികോണ മത്സരം കഴിഞ്ഞ വർഷം നടന്ന പോലെ തന്നെ ത്രികോണ മത്സരമൊക്കെ നടക്കുമെങ്കിലും ഇത്തവണ ഞങ്ങൾ എൽ ഡി എഫ് ജയിക്കും. മണ്ഡലത്തിലെ പൊതു സാഹചര്യം നിലവിൽ എങ്ങനെയാണ്? മറ്റ് പഞ്ചായത്തുകൾ അല്ല, അത് പറയും. ഞാനിപ്പോൾ ജയിക്കുക എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കാരണം 7 നിയമസഭ മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ എം എൽ എമാരുള്ള സ്ഥലമാണ്. അവിടുത്തെ ഇരിങ്ങാലക്കുളം മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള മുനിസിപ്പാലിറ്റികൾ എൽ ഡി എഫിൻ്റെ മുനിസിപ്പാലിറ്റികളാണ്. കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അവിടുത്തെ സിംഹഭാഗം പഞ്ചായത്തുകളും എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയുള്ള സ്ഥലമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക്കവാറും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും എൽ ഡി എഫിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അപ്പം മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവിടുത്തെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് അവിടെ ഭൂരിപക്ഷം ജയിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ജയിച്ചിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരം തന്നെയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ജയിക്കും. അല്ല, ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും. ക്ഷേമ പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞാലും, മുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഏറ്റവും മികച്ച നില കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല, പ്രശ്നം അവസാനിച്ചല്ലോ. കിട്ടാത്ത പ്രശ്നം എന്ന് പറയുന്നത് അത് കിട്ടുമ്പോൾ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും വേണോ വേണ്ടോ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ ഔന്നിത്യം, നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമോ, ഇവിടെ ജനാധിപത്യം നിലനിർത്തി ഈ ജനങ്ങളുമായി ഒന്നിച്ചു പോകണമോ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം ജനങ്ങൾ കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാകേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഏത് സംസ്ഥാന ജനങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നാടാണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ മതേതരവാദികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ ഒറ്റ പാർട്ടിക്കകത്തും രാഷ്ട്രീയ ഐക്യമില്ല.
മുന്നണിക്കകത്ത് രാഷ്ട്രീയ ഐക്യം ഇല്ല. ബി ജെ പിക്കകത്തുള്ള ആഭ്യന്തരമായ പിണക്കങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ചുറ്റുപാടിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മുഖമാണ്. രാഷ്ട്രീയ വ്യക്തതയുടെ, രാജ്യസ്നേഹത്തിൻ്റെ, ജനാധിപത്യ ബോധത്തിൻ്റെ, മതേതര ആശയങ്ങളുള്ള അർപ്പണബോധത്തിൻ്റെ എല്ലാം ഒരു പ്രകാശം നിറഞ്ഞ മുഖമാണ് എൽ ഡി എഫിൻ്റെ മുഖം. അതുകൊണ്ട് കൂടിയാണ് ഈ വിജയം ഉണ്ടാകുന്നത്. ഞങ്ങൾ കാണുന്നത് മുൻകാലങ്ങളിലേതുപോലെ യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫ് വിരുദ്ധമായ അവിശ്വസ്ത ബന്ധത്തിന് കൈകൾ കോർക്കുമെന്നാണ്. അത് പുതിയ കാര്യമല്ല. അവർ പലപ്പോഴും അന്ധമായ ഇടതുപക്ഷ വിരോധം മൂലം കൈകോർത്ത് പിടിച്ച കൈത്തളമുള്ള പാർട്ടികളാണ് യു ഡി എഫും ബി ജെ പി. ആ കൈത്തളമ്പ് മാഞ്ഞു പോയിട്ടില്ല. ഇത്തവണയും അതുണ്ടായേക്കാം. അതിനെപ്പറ്റി കേരളത്തിലെ, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിൻ്റെ ബോധവാന്മാരാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് മതേതര ബോധത്തിൻ്റെ, മതങ്ങൾക്കതീതമായ മനുഷ്യ ഐക്യത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇന്ത്യക്കത് ബോധ്യമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അടിസ്ഥാന മൂല്യങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവുമാണ് ആ മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ നിലക്കുള്ളത് വർത്തമാനമാണ് എൽ ഡി എഫ്. ഇത്രയും ഉറപ്പോടെ അത് പറയുന്ന വേറെ ആരുമില്ല, ചെയ്യുന്ന വേറെ ആരുമില്ല. കോൺഗ്രസ് അത് ചാഞ്ചാട്ടം കാണിക്കുന്ന പാർട്ടിയാണ്. ബാബറി മസ്ജിദ് പൊളിക്കാൻ 92 ഡിസംബർ മാസം 6-ാം തീയതി RSS ബി ജെ പിക്ക് അരുതുന്ന കോൺഗ്രസ് ഇപ്പോഴും ആ കറുത്ത കളങ്കപ്പാട് മാഞ്ഞു പോകാത്ത കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ബാബറി പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി ചാഞ്ചാടി കളിച്ചത്. അതും ഇന്ത്യ കണ്ടതാണ്. ഈ രാജ്യം ചോദിച്ചു വന്ന് ആ ചടങ്ങിലേക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ആശയക്കുഴപ്പം? ചാഞ്ചാട്ടം എന്തിനാണ്? ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ആഴ്ചകൾ ചാഞ്ചാടി അവർ. CPI-ഉം CPM-ഉം ആ നിമിഷം, ആ ക്ഷണം നിരാകരിച്ചവരാണ്. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞവരാണ്. ആ നിലപാടിലായിരുന്നുവെങ്കിൽ മിക്കവാറും കോൺഗ്രസ് പോയേനെ. ഞങ്ങൾ എടുത്ത നിലപാട് കൊണ്ട് അവസാനം കോൺഗ്രസ് പോയില്ല എന്ന് പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല നേതാക്കന്മാരും അവിടെ പോയി, പല മന്ത്രിമാരും പറയുന്നു ഞങ്ങൾ പോകുന്നു എന്ന് പറയും. ഞങ്ങൾ അമ്പലങ്ങൾക്കെതിരല്ല. അയോധ്യയിൽ അമ്പലം പണിതാൽ ഞങ്ങൾ എതിരല്ല. പക്ഷേ ബാബറി മസ്ജിദ് എവിടെയായിരുന്നു, അവിടെ തന്നെയാണ് അമ്പലം പണിയേണ്ടത് എന്ന വാദം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ബാബറി മസ്ജിദിൻ്റെ ശ്മശാന ഭൂമിയിൽ പണിത അമ്പലത്തോട് കോൺഗ്രസ് കാണിച്ച സമീപനം അത് ന്യൂനപക്ഷങ്ങളെ അമർഷം കൊള്ളിക്കുന്ന കോൺഗ്രസിൻ്റെ BJP അനുകൂലമായ നിലപാടിൻ്റെ പ്രതിഫലനമാണെന്ന് അവർ കാണുന്നുണ്ട്.